ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന പുസ്തകം രചിച്ച മഹാൻ അലാവുദ്ദീന് തന്റെ ഭൂതം പോലെ നിങ്ങൾ വിചാരിക്കുന്നതെന്തും നിങ്ങൾക്ക് സാധ്യമാകുന്ന നിധിയാണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് ഓർമ്മിപ്പിച്ച ചിന്തകൻ. ഇത് അദ്ദേഹത്തിന്റെ ചരിത്രമാണ്, രോഗാർദ്രമായ അദ്ദേഹത്തിന്റെ ചരിത്രം. 70s ആരംഭത്തിൽ ഡോക്ടർമാർ വിധി എഴുതി അദ്ദേഹത്തിന് സ്കിൻ ക്യാൻസർ ആണ് എന്ന്. മനസ്സിനെ കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്ന ആ മനുഷ്യനെ ശരീരത്തിൽ രോഗം ബാധിച്ചിരിക്കുന്നു. അന്ന് മോഡേൺ സയൻസ് ഇത്രമാത്രം അഡ്വാൻസ് അല്ലാതിരുന്ന ആ കാലത്ത് ഡോക്ടർമാർ ഉറപ്പിച്ചു പറഞ്ഞു, അല്ലെങ്കിൽ തറപ്പിച്ചു പറഞ്ഞു, ഇനി താങ്കൾ തിരിച്ചു വരില്ല, താങ്കൾ മരിക്കാൻ തയ്യാറായിക്കൊള്ളുക, ഇനി ചികിത്സ കൊണ്ടൊന്നും പ്രയോജനമില്ല, താങ്കൾ മരണത്തിന് കീഴടങ്ങുക. അത് ഒരു സാധാരണക്കാരനേക്കാൾ വളരെ വിഷമമുള്ളതായിരുന്നു ഒരു ചിന്തകനെ സംബന്ധിച്ചോളം. ഈ സമയം രോഗിയോട് തന്നെ സഹതാപം പ്രകടിപ്പിക്കുവാനും നീ രോഗിയാണ് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുവാനും അദ്ദേഹത്തെ സന്ദർശിക്കുന്ന സന്ദർശകർക്കിടയിൽ ഒരു പാതിരി ഒരു ദിനം അദ്ദേഹത്തെ കാണാനെത്തി. പാതിരി ഇപ്രകാരം അദ്ദേഹത്തോട് ചോദിച്ചു, തന്റെ വാച്ച് പ്രവർത്തനരഹിതമായിരിക്കുന്നു, അതാരാണ് നേരെയാക്കി തരിക അല്ലെങ്കിൽ പ്രവർത്തിപ്പിച്ചു തരിക? മരണക്കിടക്കയിൽ കിടക്കുന്ന തന്നെ കാണുമ്പോഴും ഈ മനുഷ്യന് സ്വന്തം കാര്യത്തെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ എന്ന ബോധ്യത്തോടും ദേഷ്യത്തോടും കൂടി മൂർഫി അദ്ദേഹത്തോട് പറഞ്ഞു, ഈ വാച്ച് ആരാണോ താങ്കൾക്ക് വിറ്റത് അല്ലെങ്കിൽ നൽകപ്പെട്ടത് അയാളോട് പോയി ചോദിക്കുക. ഈ സംഭവത്തിന് ശേഷം അദ്ദേഹം ഇപ്രകാരം ചിന്തിച്ചു. മൂർഫി എന്ന ചിന്തകനായ മനുഷ്യൻ ഇങ്ങനെ ചിന്തിച്ചു, ഈ ശരീരം ആരാണോ നൽകിയത് അയാൾക്കല്ലേ ഇത് റിപ്പയർ ചെയ്യാൻ സാധിക്കൂ, ഇത് സുഖപ്പെടുത്തി നൽകാൻ സാധിക്കൂ എന്ന്. മതം നിങ്ങളെ പലതിനും നേരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്രകാരം പറയും, അത് അല്ലെങ്കിൽ അയാൾ ഇവരെയാണ് നിങ്ങളെ നിർമ്മിച്ചത് എന്ന്. എന്നാൽ മൂർഫി കണ്ടെത്തി, നമ്മളെ നിർമ്മിച്ചത്, നമ്മുടെ ശരീരത്തെ നിർമ്മിച്ചത് നമ്മുടെ ശരീരം തന്നെയാണ്. ഓരോ സെല്ലും വീണ്ടും വീണ്ടും നശിച്ച് ഉണ്ടാക്കപ്പെടുന്നത് ശരീരം തന്നെയാണ്. ശരീരം തന്റെ നശിക്കപ്പെട്ട എല്ലാ സെല്ലിനെയും എല്ലാ അവയവത്തെയും വീണ്ടും വീണ്ടും നിർമ്മിക്കാൻ കഴിവുള്ളതാണ്. എന്നാൽ നാം അവയ്ക്കുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നില്ല എന്ന് മാത്രം. ജോസഫ് മൂർഫി എന്ന ആ മനുഷ്യന്റെ ആ തിരിച്ചറിവ് അദ്ദേഹത്തിന്റെ രോഗം മാറ്റി. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന്റെ ചിന്തകളെല്ലാം ലോകത്തെ ഏറ്റവും വിൽക്കപ്പെടുന്ന ബുക്കുകളിൽ ഒന്നായി മാറി. എന്റെ ശരീരത്തെ സുഖപ്പെടുത്താനുള്ള ശക്തി, എന്റെ ശരീരത്തെ ഹീൽ ചെയ്യുവാനുള്ള പവർ എന്റെ ശരീരത്തിന് തന്നെയാണ് ഉള്ളത് എന്ന ബോധ്യം നിങ്ങളുടെ മനസ്സിൽ ദൃഢമായി തുടങ്ങുമ്പോൾ നിങ്ങൾ സുഖപ്പെടാൻ തുടങ്ങും. കാരണം ശരീരമെന്നും മനസ്സ് നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കുന്ന ഒരു അടിമ മാത്രമാണ്. ഇസ്മി എം കെ ജയദേവ്.